യുദ്ധമോ പട്ടിണിയോ മൂലം പലായനം ചെയ്യുന്ന കുടിയേറ്റക്കാർക്കായി ഈ ജൂൺ മാസത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ക്ഷണിക്കുന്നു. ജൂൺ മാസത്തിലെ ഫ്രാൻസിസ് പാപ്പായുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗത്തിലൂടെയാണ് പല കാരണങ്ങളാൽ പലായനം ചെയ്യാൻ നിർബന്ധിതരായവർക്കായി പ്രാർത്ഥിക്കാൻ ആഗോള കത്തോലിക്ക സമൂഹത്തെ പാപ്പ ക്ഷണിക്കുന്നത്. 1219 വിശുദ്ധ ഫ്രാൻസിസ് തന്റെ പ്രശസ്തമായ യാത്ര നടത്തിയപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ തിരുശേഷിപ്പുമായി ഈജിപ്തിൽ പ്രയാണം നടത്തുന്നു. 800 വർഷങ്ങൾക്കു ശേഷമാണ് ആ കുപ്പായത്തിന്റെ ഒരു ഭാഗം ഈജിപ്തിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇറ്റാലിയൻ പ്രദേശമായ ടസ്കനിയിൽ നിന്നുള്ള ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ പക്കലായിരുന്നു ഈ തിരുശേഷിപ്പ്. അവർ സെയിന്റ് ഫ്രാൻസിസിന്റെ പഞ്ചക്ഷതത്തിന്റെ 800 വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തിരുശേഷിപ്പ് വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. തിരുശേഷിപ്പുമായുള്ള കൂടിക്കാഴ്ച ഈജിപ്തിലെ സഭയെ സെന്റ് ഫ്രാൻസിസിന്റെ ചുവടുകൾ പിന്തുടരാൻ പ്രചോദിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഈജിപ്തിൻ ഫ്രാൻസിസ്കന്മാരുടെ യുവപ്രതിനിധി ആന്റണി ആമേൻ പറഞ്ഞു. സെൻട്രൽ പഞ്ചാബ് പ്രവിശ്യയിൽ മതനിന്ദയുടെ പേരിൽ ക്രൈസ്തവരെ കൂട്ടം ചേർന്ന് ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികൾ. പഞ്ചാബിലെ സർഗോദ ജില്ലയിൽ രണ്ടു വീടുകൾക്കും ഷൂ ഫാക്ടറിക്കും നേരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്നാണ് ക്രൈസ്തവർ തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കിയത്. ക്രിസ്ത്യൻ ഫാക്ടറി ഉടമ നസീർ മസിഹിനെ മുജാഹിദ് കോളനിയിലെ താമസ സ്ഥലത്ത് ഖുറാനിന്റെ പേജുകൾ കത്തിച്ചെന്ന് ആരോപിച്ച് 400-ൽ വരുന്ന ജനക്കൂട്ടം വടികളും ഇഷ്ടികകളും കല്ലുകളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ഈ സംഭവത്തിന് സമാനമായ രീതിയിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്നിരുന്നു. അന്നത്തെ ആൾക്കൂട്ടാക്രമണത്തിന് സാക്ഷ്യം വഹിച്ച പഞ്ചാബ് പ്രവിശ്യയിലെ സർഗോദയിൽ നിന്നുള്ള 200-ൽ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പകുതിയിലധികം ആളുകളും അവിടെ നിന്നും പലായനം ചെയ്തിരുന്നു. തീർത്ഥാടകയായ സഭയെ വളർത്തുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ് തീർത്ഥാടനങ്ങളെന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് ശ്രാമ്പിക്കൽ. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ 7th എയിൽസ്ഫോർഡ് മരിയൻ തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന മധ്യേ വചനപ്രഘോഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സഭയെയും സമൂഹത്തെയും ഒരുമിച്ച് നിർത്തുന്നതിൽ പരിശുദ്ധ അമ്മ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്നും മാർ ശ്രാമ്പിക്കൽ പറഞ്ഞു. രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നും മിഷനുകളിൽ നിന്നും പ്രപ്പോസ്റ്റ് മിഷനുകളിൽ നിന്നുമായി വൈദികരും സന്യസ്തരും ഉൾപ്പെടെ 100 പേരാണ് തീർത്ഥാടനത്തിൽ പങ്കുചേർന്നത്. സഭ പ്രാർത്ഥനയുടെ ഇടമാണെന്ന് ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ആവശ്യകത എടുത്തു പറഞ്ഞുകൊണ്ട് 27th ഫ്രാൻസിസ് പാപ്പ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ച സന്ദേശത്തിലാണ് ഈ ഓർമ്മപ്പെടുത്തൽ. പ്രാർത്ഥനയുടെ വർഷമായ 2024 ഫ്രാൻസിസ് പാപ്പ സമൂഹ മാധ്യമങ്ങൾ വഴിയായി നിരവധി സന്ദേശങ്ങൾ വിശ്വാസികൾക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. സമൂഹ മാധ്യമമായ എക്സിലൂടെ എഴുതപ്പെടുന്ന പാപ്പയുടെ ഹ്രസ്വ സന്ദേശങ്ങൾക്ക് 10,000 ആളുകളാണ് വായനക്കാരായും പങ്കുവയ്ക്കുന്നവരായും ഈ ലോകം മുഴുവനിലുമുള്ളത്.